ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ആ വീട് ഇടുക്കിയിലെ വട്ടവടയിലാണ്. ഈ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ദൂരം വട്ടവടയിലേക്ക് വളരെ കുറവാണ് എന്ന് ഞാൻ വിനയപൂർവ്വം വിജയരാഘവനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ വിജയരാഘവന്റെ മതേതരത്വം അല്ല ഞങ്ങളുടെ മതേതരത്വം, സി പി എമ്മിന്റെ മതേതരത്വവും അല്ല ഞങ്ങളുടെ മതേതരത്വം. ഈരാറ്റുപേട്ടയിലെ നഗരസഭാ ഭരണം പിടിക്കുന്നതിന് വേണ്ടി എസ് ഡി പി ഐയെ കൂടെ കൂട്ടിയ വിജയരാഘവന്റെ മതേതരത്വം, അദ്ദേഹത്തിൻ്റെ പ്രത്യേക ക്ലാസ്സും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് ശക്തമായ നിലപാടുണ്ട് ഈ വിഷയത്തിൽ തന്നെ. ഇപ്പോൾ പ്രശ്നത്തിൽ തന്നെ ഞങ്ങൾ ഇടപെട്ടത് ഈ വിഷയം ആളിക്കത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൽ ഇരു സമുദായങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്ക് വളരെ ശക്തമായ നിലപാടുണ്ട്. ഇരു കൂട്ടരും സംയമനം പാലിക്കണമെന്നാണ് ഞങ്ങൾ എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് സർക്കാരാണ് അതിന് മുൻകൈയെടുക്കേണ്ടത്. സർക്കാർ ഇതുവരെ ചെറുവിരൽ അനക്കാതെ ഇരു സമുദായങ്ങളും തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, സമൂഹ മാധ്യമങ്ങളിൽ ഫേക്ക് ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ, സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ വളരെ വൃത്തികെട്ട ഭാഷ, ഹീനമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ പെടാത്ത ആളുകൾ ഈ സമുദായ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഒരു സർക്കാരുണ്ടോ, പോലീസുണ്ടോ, ഒരു സൈബർ സെല്ലുണ്ടോ? ഒന്നന്വേഷിച്ച് ഈ രാജ്യത്ത് സമുദായ മൈത്രി തകർക്കുന്നതിന് വേണ്ടി, വർഗീയത ആളിക്കത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന യഥാർത്ഥ കള്ളന്മാരെ പിടിക്കാൻ ഒരു പോലീസും ഇല്ല, ഗവൺമെൻറ്റും ഇല്ല, ഭരണമില്ല. അപ്പോൾ സർക്കാരിൻ്റെ സ്ഥിതി എന്താ? ഇവർ തമ്മിലടിക്കട്ടെ, തമ്മിലടിച്ചത് വഷളാകട്ടെ എന്ന സംഘപരിവാറിൻ്റെ ചിന്ത തന്നെയാണോ ഈ ഗവൺമെൻറ്റിലുള്ളത് എന്ന് വ്യക്തമാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ മൈക്ക് വെച്ച് പ്രസംഗിച്ച് സമുദായ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ചാൽ അയാൾക്കെതിരെ കേസെടുക്കില്ലേ? സമൂഹ മാധ്യമത്തിൽ എന്താണ് നടക്കുന്നത്? വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈരാറ്റുപേട്ടയിലെ എസ് ഡി പി ഐ സി പി എം ബന്ധം ഉയർത്തി തന്നെയാണ് പ്രതിപക്ഷ നേതാവും വലിയ വിമർശനം ഉന്നയിക്കുന്നത്. തങ്ങളുടെ മതനിരപേക്ഷത ഇതല്ല, സമുദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് പോകുമ്പോൾ സർക്കാർ മൌനം പാലിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.